ഹലോ ഓൾ, വെൽക്കം ടു മല്ലു ഫിഷ് ഹണ്ട്. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്ന ഒരു ട്രാവൽ ബ്ലോഗിനെ കുറിച്ചാണ്. ഫിഷിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും അല്ല, കാരണം ഇപ്പോൾ ക്വാറന്റൈൻ ടൈമാണ്, നമുക്ക് പുറത്തിറങ്ങാനോ മീൻ പിടിക്കാനോ പറ്റിയ ഓപ്ഷൻ അല്ല. അപ്പം ഞാൻ പണ്ടൊരിക്കൽ ഇതുപോലെ എൻ്റെ കൂട്ടുകാരനും കൂട്ടി വട്ടവടയ്ക്ക് പോയിട്ടായിരുന്നു, മൂന്നാർ അപ്പുറമുള്ള വട്ടവടയ്ക്ക്. അത് പോയത് എൻ്റെ സ്വന്തം മയിൽ വാഹനമായ ഒമിനി വാനിലാണ് പോയത്. അത് പെട്രോൾ വണ്ടിയായിരുന്നു. പെട്രോൾ മാത്രമല്ല, ഗ്യാസ് ഗുണം കയറ്റിയൊരു വണ്ടിയിട്ടായിരുന്നു. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ആവില്ല, തള്ളി വേണം സ്റ്റാർട്ടാകാനത്. അപ്പോൾ അത് കൂട്ടൊരു വണ്ടിയായിട്ട് നമുക്ക് ഹൈ റേഞ്ച് പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഹൈ റേഞ്ചിലെ മരതക കാന്തിയാണ് മൂന്നാർ. കൊതിപ്പിക്കുന്ന സൗന്ദര്യവും കോടമഞ്ഞ് പുതച്ച താഴ്വാരകളും മൂന്നാറിനെ യാത്രക്കാരുടെ പ്രിയങ്കരിയാക്കുന്നു. ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് മൂന്നാർ. മാതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ മൂന്ന് നദികളുടെ സംഗമ സ്ഥലമാണ് മൂന്നാർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയിലക്കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമാണ് മൂന്നാർ. ആദ്യകാലത്ത് തമിഴ്നാട്ടുകാരും ചുരുക്കം ചില മലയാളികളും മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. തോട്ടങ്ങളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും മാനേജർമാരും എല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു. അവർക്ക് താമസിക്കാനായി അക്കാലത്ത് പണിത കുറേ ബംഗ്ലാവുകളും മൂന്നാറിലുണ്ട്. സായിപ്പന്മാരെ വളരെയധികം ആകർഷിച്ച ഒരു പ്രദേശമാണ് മൂന്നാർ. 2000 കേരള സർക്കാർ മൂന്നാറിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത്. മൂന്നാറിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ മോണോ റെയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ജലവൈദ്യുതി പദ്ധതിക്ക് വഴികാട്ടിയായതും കന്നുകാലികളുടെ വികസനത്തിന് ഫാം തുടങ്ങിയതും ഇതേ മണ്ണിൽ തന്നെയാണ്. 1790 കാലഘട്ടങ്ങളിലാണ് ബ്രിട്ടീഷുകാർ ആദ്യം കണ്ണൻദേവൻ കുന്നുകളിൽ വന്നത്. 1908 മോണോ റെയിൽ പദ്ധതി തീവണ്ടി പാതയായി മാറുകയും ചെയ്തു. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം മൂന്നാർ വരുവാണെങ്കിൽ തീർച്ചയായും ഇവിടെ ഇറങ്ങി ഇവിടുത്തെ തട്ടുകടയിൽ നിന്ന് ഒരു ചായയും അതുപോലെ ഒരു വടയും കഴിയണം. എന്താ ടേസ്റ്റ് എന്നറിയൂ. ബസ് ഗതാഗതത്തെക്കാളും ഇപ്പോഴും ഇവിടുത്തെ ആളുകൾ കൂടുതലായി ആശ്രയിക്കുന്നത് ജീപ്പ് ഗതാഗതത്തെയാണ്. മൂന്നാറിൻ്റെ മഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന മലനിരകളെ കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം വട്ടവട ആയതിനാൽ മാട്ടുപ്പെട്ടി കുണ്ടള റൂട്ട് കൂടിയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്ത് പോകുന്നത്. മാട്ടുപ്പെട്ടി ഡാമാണെങ്കിൽ ആകെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ്. നല്ല രസമാണ് അവിടെ നിന്നുള്ള വ്യൂ. ഇവിടുന്ന് പിന്നെയും മുന്നോട്ട് പോയാൽ ഇൻഡോ കനേഡിയൻ കൗഫ നമുക്ക് കാണാൻ പറ്റും. പൊട്ടക്കുന്നുകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് കരിവീരന്മാർ യഥേഷ്ടം വീഴുന്നുണ്ടായി. കുട്ടിയായ ജീവിതശൈലിയും ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു ഭംഗിയും നമുക്കിവിടെ കാണാൻ സാധിക്കുമായിരുന്നു. പ്രദേശത്തും തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഈ പാതയിലൂടെ വണ്ടി ഓടിക്കാൻ തന്നെ എന്തൊരു ഉണർവാണെന്നറിയൂ. പാമ്പാടും ഷോളാർ വനത്തിലൂടെയുള്ള ഈ ഒരു 5 കിലോമീറ്റർ യാത്ര മനസ്സിനെ വല്ലാണ്ട് കുളിരണിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ യൂക്കാലിറ്റസ് മരത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്. അതൊരു വേറൊരു വൈബാണ് ശരിക്കും. ആ മനോഹരമായ കാഴ്ചകളെ കണ്ട് നമ്മൾ പതുക്കെ കോവിലൂർ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു കലാകാരൻ്റെ ക്യാൻവാസിൽ വിരിഞ്ഞ ചിത്രം പോലെ അതിമനോഹരമാണ് ഇവിടുത്തെ പ്രദേശം. ഇങ്ങും പച്ചപ്പും കൃഷിയിടങ്ങളും മാത്രം. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. ക്യാബേജും ബീൻസും ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും തക്കാളിയും ഒക്കെയാണ് ഇവരുടെ പ്രധാന കൃഷി. ഇവരുടെ തോട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ക്ഷേത്രത്തിൽ നമ്മൾ എങ്ങനെ കയറുന്നു അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അവരുടെ തോട്ടത്തിലേക്ക് കയറുന്നത്. നമ്മളുടെ പാദരക്ഷകളെല്ലാം പുറത്ത് ഊരി ഇട്ടിട്ട് വേണം അകത്തേക്ക് കയറാൻ. പലരുടെയും കയ്യിൽ നിന്ന് കൃഷിയിടങ്ങൾ വാടകയ്ക്കെടുത്താണ് ഇവിടുത്തെ കർഷകർ കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്ഷാമം ഇവർ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഇവിടെ. പിന്നെ നമ്മുടെ മയിൽവാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നിന്ന് പോയപ്പോഴെല്ലാം തള്ളിത്തരം നമ്മുടെ ചങ്ക് പുറകുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. മലനിരയ്ക്ക് താഴെ കുന്നിൻ ചെരുവിലെ പാർപ്പിട സമുച്ചയങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നമുക്ക് ഇതിലൂടെ വണ്ടി ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. വീതി കുറഞ്ഞതും ദുർഘടം പിടിച്ച പാതയുമാണ് ഇവിടെ. ഈ ഭൂമിയെ ഇത്രയ്ക്ക് മനോഹരിയായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ ഫീല്? ആ മന്നത്തോടെ വണ്ടി ഓടിക്കാനാണെങ്കിലും കാഴ്ചകൾ കണ്ട് സൊറ പറഞ്ഞിരിക്കാനാണെങ്കിലും കേരളത്തിൽ ഇതുപോലൊരു സ്ഥലം വേറെ ഉണ്ടോ എന്ന് ഞാനറിയില്ല. മഞ്ഞും മലനിരകളും എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള റൂമിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. പാമ്പാടും ഷോള നാഷണൽ പാർക്കിൻ്റെ 2 കവാടം കഴിഞ്ഞാൽ ആദ്യം കാണുന്ന റിസോർട്ടാണ് സഹാരി വില്ല. ഉക്കാലി മരങ്ങളാൽ ചുറ്റപ്പെട്ടൊരു റിസോർട്ട്. ഇവിടുത്തെ മാനേജറും കാവലാളുമാണ് ആയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചങ്ക് സാരഥി നോബിള്. ഇവൻ ഇപ്പോഴാട്ടോ ഒന്ന് കിട്ടുന്നത്. അവൻ അവിടെ വന്നപ്പോൾ തന്നെ ആ പൂച്ചനെ വളച്ച് തോളിൽ കയറ്റിയെടുത്തത്. ഇപ്പോൾ ഒരു നമുക്കായി അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള റിസോർട്ടിലേക്ക് നമുക്കിനി പോകാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം മഡ് ഹൗസാണ്. മണ്ണിലും തടിയിലും തീർത്ത് ഒരടിപൊളി വില്ല. വളരെ ഉയരം കൂടിയ വാതിലുകളാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. ഒരു പ്രത്യേക തരം വൈബാണ് നമുക്ക് ഈ റൂമിലേക്ക് കയറുമ്പോൾ കിട്ടുന്നത്. ഇവിടെ ഈ കോട്ടേജിൽ താമസിച്ചിട്ടുള്ള ആർക്കും ഈ ഒരു വൈബ് മറക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ എന്തെങ്കിലും വട്ടവടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു റിസോർട്ട് വന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് താമസിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ എല്ലാ തരത്തിലുള്ള റൂമുകളും ഇവിടെ അവൈലബിളാണ്. ഈ വില്ലയുടെ ഡീറ്റെയിൽസും നമ്പറും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് നിങ്ങൾ അവിടെ പോയപ്പോൾ എടുത്ത ഫോട്ടോസാണ് ഇത് മൊത്തം. ഭയങ്കര ഒരു മഴവില്ലാണ് കാണുന്നത്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് നീലക്കുറിഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചിട്ട് ഇതാണ് നീലക്കുറിഞ്ഞി. ഞങ്ങൾ ചെന്നപ്പോൾ അത് പൂത്തു നിൽക്കുമായിരുന്നു. ഇത് അവിടുത്തെ വില്ലേജും കാര്യങ്ങളുമാണ്. ഇത് ചെറിയ രണ്ട് കാട്ടുപോത്തുകൾ. ഇവരുടെ പ്രധാന വാഹനം എന്ന് പറഞ്ഞാൽ ജീപ്പാണ്. ഇത് അവിടുത്തെ ഒരു സാധാരണ ഒരു വീട്. ഭാരം ചുമക്കാനും പച്ചക്കറികളും മറ്റും വലിച്ച് കരയിലെത്തിക്കാനും അവർ കഴുതകളെയാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. തുടർന്നുള്ള വീഡിയോസ് കാണാനാണ് ഈ നോട്ടിഫിക്കേഷൻ ബട്ടൺ നമ്മൾ അമർത്തിയിടുക. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും വരും. വണക്കം.